ശ്രീ എസ് കെ സജീഷ്, ഏറ്റവും അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് തുടങ്ങാം. ദയവായി അതിൽ നിന്ന് താങ്കൾ തുടങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പോലീസ് മേധാവിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷവും എങ്ങനെ മോൻസൺ മാവുങ്കലിൻ്റെ വീടിന് മുന്നിൽ പോലീസിൻ്റെ ബീറ്റ് ബോക്സ് വന്നു, അതായത് കാവലേർപ്പെടുത്തുകയായിരുന്നുവല്ലോ? മഞ്ജുഷ്, താങ്കൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അവിടെ നിന്ന് തുടങ്ങാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാൻ അതിൽ അവസാനിപ്പിക്കാം. കാരണം അതിനേക്കാൾ പ്രശസ്തിയേറിയ ഒരുപാട് കാര്യങ്ങൾ ശ്രീ സുധാകരെടുക്കാൻ വേണ്ടി ശ്രീ രാഹുലിനെ വിളമ്പിയിട്ടുണ്ട്. അതിന് ചില മറുപടികൾ പറഞ്ഞു പോയേ പറ്റും. അതുകൊണ്ട് താങ്കളുടെ ആ അഭ്യർത്ഥന ഞാൻ നിരസിക്കുകയാണ്. ഞാൻ വേഗത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതിലേക്ക് കടക്കാം. ഒന്ന്, സുധാകരൻ വേട്ടയാടപ്പെടുകയാണ് എന്നാണ് എന്നോടുള്ള ചോദ്യമാണോ? ഞാൻ സുധാകരൻ നിരന്തരമായി വേട്ടയാടപ്പെടുകയാണെന്നാണ് പറഞ്ഞു. അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. അദ്ദേഹം വേഷം മാറി നടന്നുപോയി. എവിടെയെല്ലാമാണ് ഒളിച്ചു നടന്നത് എന്ന് രാഹുലിനെ അറിയൂ, ചില കോൺഗ്രസ്സുകാർക്കെ അറിയൂ. അത് ഞങ്ങളോട് ചോദിച്ചാൽ പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. മറ്റൊന്ന്, നാൽപ്പാടി വാസുമായി ബന്ധപ്പെട്ട കേസിന്റെ കാര്യം പറഞ്ഞു. കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ ഭാഗമായി സുധാകരന്റെ പേരിൽ ഇപ്പോൾ വീണ്ടും കേസ് വന്നിരിക്കുന്നു എന്നത് ശ്രീ രാഹുൽ മറക്കേണ്ട. പിന്നെ കരുണാകരൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പിരിച്ച ചിറക്കൽ സ്കൂൾ വാങ്ങാൻ വേണ്ടി പിരിച്ച 30 കോടി രൂപയുടെ പ്രശ്നം തീർന്നു എന്ന് ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞാൽ തീരില്ല. അതുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് ബാബു കൊടുത്ത കേസ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും ആ പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തുകയും കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ ഭാഗമായി തുടരന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. എവിടുന്നാണ് കേസ് തീർന്നു എന്ന വിവരം രാഹുലിന് കിട്ടിയത്? അതൊന്ന് പറയട്ടെ. കഴമ്പുണ്ട് എന്ന് കണ്ടെത്തി തുടരന്വേഷണം നടക്കുകയാണ്. മാത്രവുമല്ല, അതിനകത്ത് ശ്രീ സുധാകരൻ ഈ പറഞ്ഞ പരാതിക്കാരനെ ആദ്യം പണം കൊടുത്ത് സ്വാധീനിക്കാനും ശ്രമിച്ചു, ഇപ്പോൾ രണ്ട് കാലം തല്ലിയൊടുക്കുമെന്നുള്ള സ്വതസിദ്ധമായ ഭീഷണിയും പെടുത്തി എന്ന ഒരു കേസ് കൂടി ഇപ്പോൾ അതിന്റെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട് എന്ന് കാണണം. പിന്നെ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയം താങ്കൾ പറഞ്ഞു. അതറിയണമെങ്കിൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള നിങ്ങളുടെ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചാൽ മതി, അതിന് മറുപടി കിട്ടും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രാഹുൽ എങ്ങനെ സുധാകരനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, കോസ്മെറ്റിക്സ് പുരട്ടിയെടുക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. സുധാകരൻ തന്നെ പറഞ്ഞത് ഞാൻ 7-8 തവണ ഇവിടെ പോയിട്ടുണ്ട് എന്നാണ്. അതല്ല, 10-15 തവണയിലധികം പോയിട്ടുണ്ട് എന്ന് മറ്റുള്ളവരും പറയുന്നു. രാഹുൽ അത് 4-5 തവണയാക്കി ചുരുക്കി കൊടുത്തു. അങ്ങനെ ചുരുക്കി ചുരുക്കിയാലൊന്നും ഇത് ചുരുങ്ങില്ല എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. പിന്നെ വേറെ ഒന്ന്, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തിന് അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപത്തിന് ഞങ്ങൾക്ക് നേരെ ചാടിയിട്ട് കാര്യമില്ല. ഇത് ബോധ്യപ്പെടുത്തേണ്ടത്, ഈ വ്യാജ ചികിത്സക്ക് പോയതുമായി ബന്ധപ്പെട്ട് ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ബെന്നി ബെഹന്നാൻ എം പി ആണ്, അദ്ദേഹമാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ജാഗ്രത കുറവുണ്ടായി എന്ന് ഞങ്ങൾ ആരും അല്ലല്ലോ പറഞ്ഞത്. സുധാകരന് ജാഗ്രത കുറവുണ്ടായി, ചികിത്സക്ക് പോയത് തെറ്റ്, പക്ഷെ ഡോക്ടർ മോൻസൺ ഒരു വ്യാജ ഡോക്ടർ ആയിരുന്നു എന്നല്ല പറഞ്ഞത്. തെറ്റാണെന്ന് പറഞ്ഞത് ബെന്നി ബെഹന്നാനല്ലേ? അതിന് ഞങ്ങളോടാണോ ചൂടാവുന്നത്? പിന്നെ നന്നായി കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ശരി, അതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം. ഇപ്പോ ഇത്രയും ആളുകളൊക്കെ ഈ തട്ടിപ്പിൽ പെട്ടിട്ടും സംസ്ഥാന പോലീസ് മേധാവി എന്തിന് മോൻസൺ മാവുങ്കലിന്റെ വീടിന് മുന്നിൽ കേരള പോലീസിന്റെ കാവൽ നൽകി? ബീറ്റ് ബോക്സ് എങ്ങനെ വന്നു? അതൊരൊറ്റ ഒറ്റ വാചകത്തിൽ പറയാനുള്ള മറുപടി ഉള്ളൂ. ഞാൻ അതിൽ പറയാം. അതിന് താങ്കൾ സമയം തന്നാ മതി. അതെങ്ങനെ ഒറ്റ വാക്കിൽ പറയാൻ? അല്ല, ആ ചോദ്യത്തിൽ നിന്ന് മാറരുത്. ആ ചോദ്യത്തിന് ചോദ്യത്തിന് ഒരിക്കലും മാറില്ല. ഞാൻ ആ ചോദ്യത്തിന് മാറില്ല. ഈ ആ ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് മാത്രമേ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോകൂ. താങ്കൾ അനുവദിച്ചാൽ എനിക്കതിന് ആ ചോദ്യത്തിന് ഉത്തരത്തിന് സെക്കൻഡുകൾ മതി. പക്ഷെ അതിന്റെ ഇടയിൽ രാഹുൽ ഇവിടെ കോസ്മെറ്റിക് ചികിത്സക്ക് പോയ സുധാകരനെ വല്ലാതെ ചികിത്സിച്ച് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അതിനെ ഒന്ന് ബോധ്യപ്പെടുത്തണം. സുധാകരനെതിരായിട്ട് അല്ലല്ല പറയട്ടെ. സുധാകരൻ രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ ആ കാര്യത്തിൽ. താങ്കൾ എത്ര രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ ആ കാര്യത്തിൽ. രണ്ട് സ്ട്രൈറ്റ് ആയി ഞാൻ പറഞ്ഞല്ലോ, സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ മറുപടി പറയാം. രാഹുൽ സ്ട്രൈറ്റ് ആയിട്ട് മറുപടി പറയേണ്ട കാര്യത്തിലേ ഉള്ളൂ. സുധാകരൻ പറഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് രാഹുൽ മറുപടി പറഞ്ഞ അതേ വിഷയത്തിലേക്ക് പോകും. ഇന്നലെ മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ്. അതല്ലേ പ്രശ്നം? ഇന്നലെ മുഴുവൻ ചർച്ച ചെയ്തു. ഇന്ന് നിങ്ങൾ പറഞ്ഞു മറുപടിയായി രാഹുൽ പറഞ്ഞു. ഇനി അതിനകത്ത് കൂടുതലായിട്ട് എന്താണ് ഉള്ളത്? ഞാൻ പറഞ്ഞത്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങൾ തമ്മിലുള്ള ചോദിച്ച ചോദ്യത്തിലേക്ക് വരണം.
പക്ഷേ അതിലേക്ക് വന്നാൽ എനിക്കറിയാം കുറെ കാലമായല്ലോ എന്നാ ചോദ്യത്തിനും കൂടി ഒന്നിച്ച് മറുപടി പറഞ്ഞോളൂ. താങ്കൾ അവസാനം പറഞ്ഞാൽ മതി. ചെറിയ ഭാഗം ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. ഈ ബീറ്റ് ബോക്സ് പിന്നെ ചോദിക്കാൻ എനിക്ക് സമയം കിട്ടില്ല. താങ്കൾ താങ്കൾ നിർത്തില്ല. ഞാൻ അധികം സമയം എടുക്കില്ല. എനിക്ക് ഇത്രയേ ചോദിക്കാനുള്ളൂ. ഒന്ന്, എന്ത് ചികിത്സയാണ് സുധാകരന് നൽകിയത്? എന്ത് ചികിത്സയാണ് സുധാകരൻ നേടിയത് എന്ന് മറുപടി പറയണ്ടേ? എന്തുകൊണ്ട് സുധാകരൻ ഈ നിമിഷം വരെ ഒരു വ്യാജ ഡോക്ടറായി നിന്ന ആൾക്കെതിരെ കേസ് കൊടുത്തില്ല? അതിന് ഞങ്ങളുടെ മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. സുധാകരനെതിരായിട്ട് ആക്ഷേപം ഉന്നയിച്ച ഞങ്ങൾ ആരുമല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് പലരും ഉന്നയിച്ചത്. മമ്പറം ദിവാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് കെ പി സി സിയുടെ സെക്രട്ടറി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അദ്ദേഹമാണ് സുധാകരൻ പിടിക്കുന്നതല്ല. സമയം നോക്കുക, 48 അതുകൊണ്ടാണ് താങ്കൾക്കും സമയം അനുവദിച്ചതാണ്. ഇതിനുള്ള മറുപടി രാഹുൽ നൽകും. നിങ്ങൾ രണ്ടും മാത്രമേ ചർച്ചയിലുള്ളൂ. ഇനി ആരുമില്ല ഈ ചർച്ചയിൽ. ഞാൻ പറഞ്ഞ ബീറ്റ് ബോക്സിന്റെ മറുപടി താങ്കൾ പറഞ്ഞില്ല. ഇനി ഒരു ഒരു ചോദ്യം കൂടെ ഒന്നിച്ച് പറയൂ. ബീറ്റ് ബോക്സും കഴിഞ്ഞിട്ട് അനിൽകാന്ത് സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് ചാർജ് എടുക്കുന്ന ദിവസം മോൺസൺ മാവുങ്കൽ അവിടെ ചെന്ന് ഉപഹാരം നൽകുന്ന ദൃശ്യം ഫോട്ടോയാണ് ഇതിന് തൊട്ടു മുമ്പുള്ള ഫോട്ടോ കാണിച്ചത്. എങ്ങനെ അവിടെ വരാൻ പറ്റി? അതിനും ഒരു വർഷം മുൻപ് തന്നെ ഇത് തട്ടിപ്പുകാരനാണെന്നുള്ള കാര്യം സ്ഥാനമൊഴിയുന്ന പോലീസ് മേധാവിക്ക് ബോധ്യപ്പെട്ടതാണ്. ആ പോലീസ് മേധാവിയുടെ കൺമുന്നിൽ വെച്ചാണ് മോൺസൺ മാവുങ്കൽ സംസ്ഥാന പോലീസ് ആസ്ഥാനത്തെത്തിയത്. ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം നടത്തിയ തട്ടിപ്പുകളും ആ തട്ടിപ്പിന്റെ ഭാഗമായി പലരുടെയും ഫോട്ടോയും പലതും ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതൊന്നും തന്നെ നമ്മൾ ഇതിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരികയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. വേറെ പല കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുണ്ട്, അതൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരമൊരു ആൾ ആ ആളുടെ അടുത്ത് സംസ്ഥാന പോലീസ് മേധാവി അവിടെയുള്ള ഈ ആന്റിക്കും മറ്റുമെല്ലാം കാണാനെത്തിയപ്പോൾ സംശയം തോന്നുകയും അതിന്റെ ഭാഗമായി ഇന്റലിജൻസ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയും ആ അന്വേഷണത്തിന്റെ ഭാഗമായി സെൻട്രൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുത, ഇത്തരത്തിൽ ഒരു ഇന്റർനാഷണൽ ബന്ധമുള്ള സുധാകരൻ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഡൽഹിയിൽ വെച്ച് കാര്യങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡൽഹിയിൽ വെച്ച് തടഞ്ഞു വെക്കപ്പെട്ട കേന്ദ്ര ഏജൻസി തടഞ്ഞു വെക്കപ്പെട്ട പണം റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഇന്റർനാഷണൽ ബന്ധമുള്ള ഇഡി ആയിട്ട് ഉൾപ്പെടെ നേരിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരാളെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വല വിരിക്കേണ്ടി വരും. അതിനനുസരിച്ചുള്ള വല കേരളത്തിലെ പോലീസ് വിരിച്ചിട്ടുണ്ടാകും. അതിനകത്ത് ഏതെങ്കിലും തെറ്റായ നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവർക്കെതിരായി ശക്തമായ നിലപാടും സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ കാണേണ്ടത്, ഇത്തരമൊരു അന്വേഷണം മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വന്നു. വന്നപ്പോൾ സ്വീകരിച്ച നിലപാടെന്ത്? അവർക്ക് അവരുടെ മുന്നിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചു. IAS അല്ല, IPS അല്ല, ഏത് കൊമ്പന്റെ പിന്തുണയുണ്ടെങ്കിലും തെളിയിച്ചു കൊടുത്തു. പുരാവസ്തുവാക്കിയ നേതാക്കന്മാരെ കൂട്ടിക്കൊണ്ടു പോകാനല്ലോ തട്ടിപ്പിനിരയായ KPCC ഓഫീസിലേക്ക് വന്നത്. സുധാകരനെ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.